വലിയേശന്റെ വീടല്ലേ? ആരാ? ആറന്മുളയിൽ നിന്ന് വരിക. പള്ളം പണിക്ക് കൂടണമെന്ന് പറഞ്ഞ ഒരാളെ അയച്ചിരുന്നു. സ്ഥലത്തില്ലായിരുന്നോണ്ട് കുറച്ചു ദിവസം വൈകി. മൂപ്പരില്ലേ ഇവിടെ? ഇല്ല, ചന്തയിൽ പോയേക്കുക. വരാൻ താമസിക്കോ? അറിയത്തില്ല. അല്ല, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? വരുന്നവരെ നിൽക്കണോ അതോ അന്വേഷിച്ച് ചന്തയിലോട്ട് പോണോ? അമ്മേ, അച്ഛനെ അന്വേഷിച്ച ഒരാൾ വന്നിരിക്കുന്നു. നേരത്തിന് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാ പണിയെടുക്കുന്നത്? നേരത്തിന് കഴിച്ചുള്ള ശീലമൊന്നും എനിക്കില്ല. നേരത്തിന് വല്ലതും കഴിച്ചില്ലെങ്കിൽ എനിക്ക് ആകെ സംഭ്രമം. ഞാൻ ആ പണിക്കാരോടെ ഹോട്ടലിൽ പോയി കഴിച്ചോളായിരുന്നു. ഇവിടുത്തെ കറികളൊന്നും പിടിക്കുന്നുണ്ടാവില്ല. ഓ, സ്ഥിരമായ ഹോട്ടലിൽ കഴിക്കുന്നവർക്ക് അതേ പിടിക്കൂ അല്ലേ രാഘവ? അതോളാ, നാട് ചുറ്റലല്ലേ പ്രധാന തൊഴില്. കാവാലങ്കാരുടെ ചുണ്ടം പണിയുമ്പോഴ ഞാൻ ഇവനെ ആദ്യമായി കാണുന്നത്. തങ്കപ്പനാശാരി കൂട്ടിക്കൊണ്ടു വന്നതാ. അന്നൊരു 10-12 വയസ്സേ വരുള്ളൂ രാഘവനല്ലേ. അന്നേ പണിയിൽ ശുഷ്കാന്തിയാ. ചുണ്ടന്റെ പണി കഴിഞ്ഞതും ആള് മുങ്ങി. പിന്നെ കാണുന്നത് തായങ്ങരിക്കാരുടെ വള്ളം പുതുക്കി പണിയുമ്പോഴാ. ഇടയ്ക്ക് കുറെ കാലം മലയിൽ പോയി തടി പിടിക്കാൻ. വീട്ടിലാരൊക്കെയുണ്ട്? ഒരു പൂച്ച, ഒരു പട്ടി. ഞാൻ അവിടെ ഇല്ലാത്തപ്പോ അവറ്റകൾ എവിടെയെങ്കിലും പോയി തെണ്ടി തിന്നോളൂ. കറി എങ്ങനെ? അമ്മൂന്റെ ആ പാചകം നന്നായിട്ടില്ല. എരിവ് പോരാ, എനിക്ക് നല്ല എരിവ് വേണം. രാഘവ, ചുണ്ടന്റെ പണി കഴിഞ്ഞാലും നീ ഇവിടെ നിന്ന് പോണ്ട. ഒരു കരയെ തന്നെ ഇങ്ങനെ കുറ്റി അടിച്ചുകൂടാ എനിക്ക് വയ്യ. ഞാൻ പോകും. പായിപ്പാട്ടുകാരുടെയും ആറന്മുളക്കാരുടെയും ഒക്കെ അറ്റകുറ്റപ്പണികൾ ഇനിയും ചെയ്യാനുണ്ട്. നീ കൂടി ഉണ്ടായിരുന്നെങ്കിൽ. എനിക്ക് പോണമെന്ന് ഞാൻ പോകും. ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. എന്റെ കാലം കഴിഞ്ഞാലും ചുണ്ടൻ വെള്ളത്തിന്റെ കണക്കും ശാസ്ത്രവും അറിയാന്നുള്ളൊരു തച്ചൻ ഈ കരയിൽ വേണം. മിടുക്കനായ ഒരു തച്ചൻ. ആ മിടുക്ക് നിനക്കുണ്ട്. ഒരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ കുറെ നാളായിട്ട് വിചാരിച്ചു. എന്താ ചേനെ? നിനക്ക് എന്റെ മോളെ ഇഷ്ടമാണ്? ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറ. അതിപ്പോ പറ. എന്തു പറയാനാ, ഇഷ്ടക്കുറവൊന്നുമില്ല. അപ്പൊ നിനക്ക് ഇഷ്ടമാണ്? അവള് നല്ല കുട്ടിയല്ലേ? ആണല്ലോ. എനിക്കാകെ ഒന്നേ ഉള്ളൂ, കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ അവളെ വളർത്തുന്നത്. നല്ലപോലെ അധ്വാനിക്കുന്ന, സ്നേഹവും ആണത്വവും ഉള്ളൊരു തച്ചനെ ഞാൻ അവളെ കൊടുക്കും. നിനക്ക് എന്റെ മോളെ കിട്ടാവോ? അതിപ്പോ അവൾക്ക് സമ്മതമാവോ? എനിക്ക് സമ്മതമാണെങ്കിൽ അവൾക്ക് സമ്മതമാവും. അവൾ എന്റെ മോളാ. ഞാനൊരു നാട് തിണ്ടിയ ഒറ്റയാൻ. സ്വന്തമായിട്ട് എനിക്കൊരു കൂര പോലുമില്ല. അച്ഛനറിയാലോ. എനിക്കുള്ളതെല്ലാം എന്റെ മോക്കുള്ളതാ. എന്ന് വെച്ചാ നിനക്കും കൂടെ ഉള്ളതാ. ഓ, അങ്ങനെ അച്ഛൻ വീട്ടിൽ പുറക്കാൻ എന്നെ കിട്ടത്തില്ല. വേണ്ട, ഈ കരയിൽ തന്നെ വേറൊരു വീട് നോക്കാം. എന്താ നിന്റെ അഭിപ്രായം? അങ്ങനെയാണെങ്കിൽ ആലോചിച്ച്. ആലോചിക്കാനൊന്നുമില്ല, ഉറപ്പിച്ചോ.